ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിടുപിടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിളിച്ച് ചെയ്യാവുന്ന വീഡിയോ ഇതുപോലെ പി വി സി പൈപ്പ് ഉണ്ട്, നമുക്ക് എങ്ങനെ ഒരു ലാപ്ടോപ്പ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം നമ്മുടെ കിടുപിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന ഒരു പി വി സിയുടെ ഒരു പൈപ്പാണ്. അപ്പോൾ അത് ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്കൊരു 4 എണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 25 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 3 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 25 സെൻറ്റിമീറ്റർ നീളത്തിൽ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 9 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 6 പീസ് 3/4 ഇഞ്ചിൻ്റെ എൽബോയും പിന്നെ ഒരു 4 ടി ജോയിൻറ്റും പിന്നെ 2 3/4 ഇഞ്ച് എൻഡി ക്യാപ്പുമാണ് വേണ്ടത്. ഇനി നമുക്ക് സോൾവൻ്റ് ഉപയോഗിച്ചിട്ട് 25 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ 2 എൽബോ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അടുത്തായിട്ട് നമുക്ക് 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പൈപ്പ് നമുക്ക് 2 സൈഡിലായിട്ടും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 2 എൽബോയും കൂടി ഒട്ടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ എൽബോ ഒട്ടിക്കുമ്പോൾ ഒരു അല്പം പോലും ചരിവ് വരല്, അതായത് കറക്റ്റായിട്ട് കറക്റ്റ് നേരെ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അല്പം പിന്നെ ചരിഞ്ഞ് പോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ പുതിയത് മേടിക്കേണ്ടി വരും. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്ത എൽബോയ്ക്കുള്ളിലോട്ട് 5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ആ പൈപ്പിൻ്റെ പീസ് 2 എണ്ണത്തിലും ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് 25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പൈപ്പ് നമുക്ക് 2 ടി ജോയിൻറ്റിൽ ഒട്ടിച്ചെടുക്കാം. ശേഷം നമുക്ക് ഈ ഒട്ടിച്ചെടുത്ത പീസ് നമ്മൾ 5 സെൻറ്റിമീറ്ററിൻ്റെ ആ 2 പീസിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ടീക്കുള്ളിലോട്ട് നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ച 9 സെൻറ്റിമീറ്റർ നീളത്തിലെ 2 പീസ് കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്.
ഇനി നമുക്ക് ബാക്കി വരുന്ന 25 സെന്റിമീറ്റർ നീളത്തിലെ പൈപ്പ് വീണ്ടും നമുക്ക് 2 T ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് 9 സെന്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഒട്ടിച്ചെടുത്തതിൻ്റെ മുകളിലോട്ട് ഈ T ജോയിൻറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് 5 സെന്റിമീറ്റർ നീളത്തിൽ ബാക്കിയുള്ള പീസ് ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന 2 എൽബോയും നമുക്ക് ഇതിൻ്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ എൽബോയ്ക്കകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 സെന്റിമീറ്റർ നീളത്തിലുള്ള പൈപ്പ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എൻഡി ക്യാപ്പ് 3/4 ഇഞ്ചിൻ്റെ എൻഡി ക്യാപ്പ് വെച്ചത് ഇതിന് മുകളിലോട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അതോടെ നമ്മുടെ വർക്ക് തീരുവാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ ലാപ്ടോപ്പിൻ്റെ കൂളിംഗ് ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ടൈ അടിച്ച് ഇത് പിടിപ്പിക്കാം. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് പഴയതാണ്, അപ്പോൾ ഞാൻ ഇത് അതിലോട്ട് ടൈ കൊണ്ട് പിടിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ബൈക്കിൻ്റെ ഹാൻഡിൽ ഇടുന്ന ഇതുപോലത്തെ റബ്ബർ നമുക്ക് കട്ട് ചെയ്തിട്ട് ലാപ്ടോപ്പ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്കിത് പിടിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അധികം ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കിടക്കുന്ന PVC പൈപ്പ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ കിടുമീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.